السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه وذريته وعترته وأهل بيته وأزواجه طاهرات أمهات المؤمنين. أما بعد، بسم الله ما شاء الله ولا حول ولا قوة إلا بالله. ماذا آتمية بشيرته സൈദ്ധാന്തികമായ ഒരു മനനം, ഒരു പഠനം, ഒരാശയം പഠിക്കാൻ ഈ ഹ്രസ്വ സമയത്ത് ശ്രമിക്കുക. ജനങ്ങൾ ആധ്യാത്മിക രംഗത്ത് വിവിധ രൂപത്തിലാണ്. മതമുള്ളവർ, മതമില്ലാത്തവർ. മതമില്ലാത്തവർ ദൈവം, ഈശ്വരൻ, കർത്താവ്, അള്ളാഹു, അത്തരമൊരാലോചന അവർക്കില്ല. അത് നമ്മൾ മാറ്റി വെക്കുക. ഇനി മതവിശ്വാസികൾ, വലിയൊരു വിഭാഗം, വേദ വിഭാഗക്കാർ, വേദാന്തികൾ, ആധ്യാത്മിക, ദൈവിക, ഈശ്വര വിശ്വാസ ബോധമുള്ളവർ, അങ്ങനെ ഒരു വിഭാഗം. ഇനി അതിനെ ഒന്നും കൂടി ചുരുക്കിയാൽ ഇസ്ലാം മതബോധ വിശ്വാസത്തിൽ ഉള്ളവർ. നമ്മുടെ ചർച്ച അവിടെയാണ്. ഇസ്ലാമികമായി അടിസ്ഥാനമായി ബോധം ലഭിച്ച, സന്മാർഗം ലഭിച്ച ഭാഗ്യവാന്മാരായ നമ്മളെല്ലാവരും അൽഹംദുലില്ലാഹ്. ഇനി അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നവർ, ഏകദൈവമായ അല്ലാഹ് എന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വത്തെ ഉൾക്കൊള്ളുന്നവർ. എന്നാൽ അവരും അള്ളാഹു എന്ന സത്യസന്ദേശത്തെ വക്രമായ രീതിയിലോ വികലമായ രീതിയിലോ ന്യൂനമായ രീതിയിലോ ആണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. അതിന്റെ കാരണം എന്തുകൊണ്ട്? അള്ളാഹു എന്ന പരമസത്യ പൊരുളിനെ അറിയാനും പഠിക്കാനും ആധികാരികമായ ഒരു ഡോറുണ്ട്. ആ ഡോറാണ് സയ്യിദുന മുഹമ്മദ് എന്ന അടിസ്ഥാന സാക്ഷ്യബോധത്തെ ശരിയാവിധം ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ശരിയായ നിലയിലുള്ള ഏകനായ അള്ളാഹുവിയുടെ വിശ്വാസത്തെ സത്യസന്ധമായും സുദൃഢമായും ഉറപ്പിക്കാൻ പറ്റൂ. കാരണം അള്ളാഹുവിലേക്കുള്ള ബാബാണ്, വസീലയാണ്, ഉപാധിയാണ്, വഴിയാണ് സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഇപ്പോഴത്തെ ഈ ചർച്ച ഇസ്ലാമികമായ വിശ്വാസ ബോധ തലത്തിലുള്ളവരോടാണ്. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, അള്ളാഹുവിന് ശരിയാവണ്ണം ലഭിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിയാവിധം പഠിക്കാനോ അറിയാനോ തിരിച്ചറിയാനോ കഴിയാത്തത് കൊണ്ടാണ്. കേവലം ഒരു ചരിത്ര പുരുഷൻ എന്ന നിലയ്ക്ക്, ഇസ്ലാം മത പ്രബോധകൻ എന്ന നിലക്കൊന്നും പഠിച്ചാൽ പോരാ. മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ ആകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹുവിനെ ലഭിച്ചവർ വ്യത്യസ്ത രീതിയിൽ അളവ് മാറ്റങ്ങളുണ്ട്. എന്നാൽ റസൂലുള്ളാഹിയെ കൂടി ലഭിച്ചവർ അൽഹംദുലില്ലാഹ് അളവ് വ്യത്യാസമുണ്ട്, തലങ്ങൾ മാറ്റങ്ങളുണ്ട്. അല്ലാഹു ഓക്കെ, മുഹമ്മദ് റസൂലുള്ളാഹി ഓക്കെ, തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഇതാണ് അൽ ഉമ്മത്തുൽ ഇജാബ. റസൂലുള്ളാഹിയെ ഉത്തരം ചെയ്ത, സത്യസാക്ഷ്യം ലഭിച്ച, ഹിദായത്തിന്റെ അടിസ്ഥാനം ലഭിച്ച ഭാഗ്യവാന്മാർ അൽഹംദുലില്ലാഹ്. ഇവരെ കുറിച്ചാണ് പൊതുവിൽ മുസ്ലിംകൾ, ആ പൊതുധാരയിൽ നമ്മളെല്ലാവരുണ്ട്. അല്ലാഹു ആമീൻ. ഇനിയാണ് നമ്മുടെ ഈ ഒരു പോയിന്റിലേക്ക് വരുന്നത്. ചിലരിൽ അള്ളാഹുവിനെ മാത്രം ലഭിച്ചവർ, ചിലർ അള്ളാഹുവിനെയും റസൂലിനെയും ലഭിച്ചവർ. എന്നാൽ നമ്മൾ പഠിക്കേണ്ട ഒരു തത്വം ഭാരതീയമായി മുത്തശ്ശികൾ പഠിപ്പിക്കാറുണ്ട്, മാതാപിതാ, ഗുരു, ദൈവം, പല അർത്ഥവിവക്ഷയുള്ള ബഹുമുഖമായ സന്ദേശങ്ങൾ നൽകുന്ന
ഒരു സന്ദേശമാണ് ഒരു മുദ്രാവാക്യമാണ്. മാതാ, പിത, ഗുരു, ദൈവം, ഇതെല്ലാവരെയും കൂടി ദൈവമാക്കുന്ന സിദ്ധാന്തത്തിന് പകരം മാതാവാണ് പിതാവിനെ കാണിച്ചു കൊടുക്കുന്നത്. പിതാവാണ് ഗുരുവിനെ കാണിച്ചു കൊടുക്കുന്നത്, ഗുരുവാണ് ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോ നല്ലൊരു മുദ്രാവാക്യമാണ്. എന്നാൽ ചിലർക്ക് മാതാപിതാ മാത്രമേ ഉള്ളൂ, ഗുരു ഇല്ല. അതുകൊണ്ട് തന്നെ മാതാവിനെയും പിതാവിനെയും വേണ്ടതുപോലെ ലഭിക്കാത്തവർക്ക് വേണ്ടതുപോലെ ഗുരുവിനെ ലഭിക്കുന്നില്ല. ഗുരുവിനെയും കൂടെ വേണ്ടും വിധം ലഭിക്കാത്തവർക്ക് ദൈവത്തെ ശരിയാം രീതിയിൽ ലഭിക്കുന്നില്ല. ഇനി നമുക്ക് പറയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ തത്വം മാത്രം പഠിക്കാം. എന്നാൽ ഒരു വിഭാഗമുണ്ട്, അൽഹംദുലില്ലാ, മോക്ഷത്തിന്റെ സൗഭാഗ്യത്തിന്റെ ദർശന സുഭഗതയുടെ സത്യസന്ധതയുടെ ആധ്യാത്മികമായ ദൃഢബോധ്യത്തിന്റെ വിഭാഗം, അവർക്ക് മൂന്ന് സംഭവങ്ങളാണ്, ത്രയങ്ങളാണ്, ത്രിനിത്യ അല്ല. അല്ലാഹ്, റസൂലുള്ളാഹ്, അഹ്ലുൽ ബൈത്ത്. ഗുരു വിഭാഗം മശായിഖന്മാർ, ആധ്യാത്മികമായി നിയോഗം ലഭിച്ച മഹാന്മാർ, അവർ ഉൾക്കാഴ്ചയുള്ളവരാണ്, ഉൾക്കണ്ണുകൊണ്ട് ഈശ്വര സാക്ഷ്യം ലഭിച്ചവരാണ്. അശ്വഹദാവു ഇന്ന റബ്ബിഹിം, ഗുരുവിനെ അറിയുമ്പോൾ ലഭിക്കുമ്പോൾ ഗുരുവിലൂടെ ഹബീബ് റസൂലുള്ളാഹിയെ അറിയുന്നു, അതിൽ വല്ലാത്ത തിരിച്ചറിവാണ്. അതാണ് ഹഖ്ഉൽ യഖീനിലേക്ക് എത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഗുരു മുഖേന റസൂലുള്ളാഹിയെ അറിഞ്ഞു, ആ റസൂലുള്ളാഹിയിലൂടെ അല്ലാഹുവിനെ ലഭിക്കുമ്പോഴാണ് പൂർണ്ണത കൈവരുന്നത്. സൂഫികൾ അല്ലെങ്കിൽ ആധ്യാത്മിക മാർഗമുള്ളവരെന്നൊക്കെ പറഞ്ഞാൽ അവര് ഇങ്ങനെ പറയാം, ഷെയ്ഖ് മുഖേന, ഷെയ്ഖിലൂടെ റസൂലുള്ളാഹിയെയും റസൂലുള്ളാഹി മുഖേന അല്ലാഹുവിനെയും ലഭിച്ചവർ. അപ്പോഴേ പൂർണ്ണ വരുന്നുള്ളൂ, അപ്പോഴേ പൂർണ്ണത കൈവരിക്കുന്നുള്ളൂ. ദുഃഖകരമെന്ന് പറയട്ടെ, ആകെ ഇസ്ലാമിക സമൂഹത്തിൽ വളരെ കുറഞ്ഞ ഒരു വിഭാഗം മാത്രമേ ഗുരു, റസൂലുള്ളാഹി, അല്ലാഹു, അൽ ഇലാഹു, റസൂലുള്ളാഹി, വലിയുള്ളാഹി, ഈ മൂന്ന് സംഭവങ്ങളെയും ബാലൻസ് ചെയ്തുകൊണ്ട് ലഭിക്കേണ്ടതുപോലെ ലഭിച്ചാൽ അവരെ വിജയിച്ചു. പക്ഷെ ഒരിക്കലും ഗുരു ഒരൽപ്പം പോലും റസൂലുള്ളാഹി എന്ന തലത്തിൽ, നബി എന്ന തലത്തിൽ ഗുണമുള്ളയാളല്ല. അതായത് വിസാലത്തിന്റെ നുബുവത്തിന്റെ വഴിയുള്ളയാളല്ല. ഷെയ്ഖ് ഇത്രയും വലിയ ആളാണെന്ന് സ്വാഭാവികമായി ശിഷ്യൻ പറയും. ഒരു ഗുരു ഗുരുവായി വരുമ്പോഴും തിരിച്ചറിവ് ലഭിച്ച ശിഷ്യൻ ആ ഗുരുവിനെ വാനോളം പുകഴ്ത്തും. പക്ഷേ എത്ര പുകഴ്ത്തിയാലും ഷെയ്ഖ്, ഗുരു, വലിയുവാഹി എന്ന തലം എവിടേക്ക് പോകാൻ പറ്റില്ല. നബിയും വാഹി, റസൂലും വാഹി, നിസാരത്തിന് രൂപത്തിൽ ലഭിച്ച ആളെന്ന് പറയാൻ പാടില്ല. ഇനി അടുത്തത് റസൂലും വാഹി സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എത്ര പുകഴ്ത്തിയാലും അവദാനങ്ങൾ തീരാത്ത സൃഷ്ടി വിഭാഗങ്ങൾക്കൊന്നും പൂർണ്ണമായി ഗ്രഹിക്കാൻ ഇതുവരെ കഴിയാത്ത ആദരവായ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുൽ മുർസലീൻ, അഷ്റഫുൽ ഖൽഖ്, അവ്വലുൽ വുജൂദ്, അവ്വലുൽ ദുർറ, അസ്ലുൽ അർവാഹ്, അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യത്തുൽ കുല്ലിയ്യ, എന്തൊക്കെ പേര് പറഞ്ഞാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയാണ്, നബിയുള്ളാഹിയാണ്. ഒരിക്കലും എന്താകില്ല, അൽ ഇലാഹ് എന്ന ദൈവം എന്ന ഉലൂഹിയ്യത്തിന്റെ കോടിയിലൊരംശം പോലും ലഭിച്ച ആളല്ല. അപ്പോൾ അൽ ഉലൂഹിയ്യത്ത് ഉള്ള യോഗ്യൻ ഒരേ ഒരു ശക്തി, അള്ളാഹുവിനെ തരം താഴ്ത്തി താഴത്തേക്ക് കൊണ്ടുവന്ന് സൃഷ്ടികളുടെ വിശേഷ ഗുണങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. എന്നാൽ സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സൃഷ്ടിയെ
ഉയർത്തി വളർത്തി അനർഹമായി സഷ്ടാവിക തലത്തിലേക്ക് ഉയർത്തരുത്. അത് ഉയർത്തലല്ല, അത് അവഗണിക്കലാണ്. എന്നാൽ ശൈഖോ ഗുരു എത്ര തന്നെ വലുതായാലും ദൈവമല്ല, ദൈവിക ഗുണങ്ങളിൽ ഒരംശം പോലുമുള്ള ആളല്ല, നബിയല്ല, നബി എന്ന തലത്തിലുള്ള ഗുണങ്ങൾ ഉള്ള ആളല്ല. അപ്പൊ എത്ര തന്നെ ഗുരുവിനെ മനസ്സിലാക്കിയാലും ഇലാഹി എന്ന തലത്തിൽ, ദൈവം എന്ന തലത്തിൽ, ഇവിടെയാണ് ചിലരെങ്കിലും അറിയാതെ ആരോപിച്ചു പോകുന്നത് മനുഷ്യ ദൈവങ്ങൾ. അതുപോലെ ഗുരു എന്ന ഈ ദർശനത്തെ പൊതുവെ മനുഷ്യ ദൈവങ്ങൾ എന്ന പേരിലൊക്കെ ആരോപിക്കപ്പെടുന്നത് കഥ അറിയാത്തവരോടാണ്. ഈ അടിസ്ഥാന ബോധമുള്ളവരോട് പറയാൻ കഴിയില്ല ഗുരു എപ്പോഴും ഗുരുവാണ്. ഇലാഹി എന്നതിന്റെ കോടാനുകോടി ഒരു അംശം ഗുണം സിഫത്ത് ഗുരുവിനില്ല, ഉണ്ടാവില്ല. ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഉണ്ടെന്നാരെങ്കിലും വിശ്വസിച്ചാൽ ആദ്യമായി അതിനെ എതിർക്കുന്നതായിരിക്കും സത്യവാനായ ഗുരുവായിരിക്കും. അള്ളാഹു ഈ പങ്ക് ചേർക്കുന്നത് നീ ശ്രദ്ധിക്കണം. എന്നാൽ ആ പങ്കുകാരൻ നിന്റെ ഗുരുവായി പോകുന്നത് ആയിരം തവണ സൂക്ഷിക്കണം. ഇതാണ് നമ്മുടെയൊക്കെ ഗുരുനാഥന്മാർ പഠിപ്പിച്ച മുദ്രാവാക്യം. അങ്ങനെ വരുമ്പോഴും അൽഹംദുലില്ല ബാലൻസിങ്, ഇതിന്റെ ശരിയായ സമതുലിതത്വം ലഭിക്കണമെങ്കിൽ ഗുരുവിനൂടെ റസൂലുമായി അറിയുക, റസൂലുമായി മുഖേന അള്ളാഹുവിനെ ലഭിക്കുക. അപ്പോഴും തെറ്റുണ്ടാവില്ല, ബാലൻസ് അപകടത്തിലേക്ക് പോവില്ല. ഈ ഒരു ദർശനം എവിടെ നിന്ന് വന്നു? എന്തൊക്കെ ഒന്നുകൂടി, അൽ ഇലാഹായ അള്ളാഹു, അവന്റെ ഹബീബും റസൂലും നബിയുമായ മുഹമ്മദ് മുസ്തഫ, ആ മുഹമ്മദ് മുസ്തഫയുടെ അൽ വാരിസായ, അൽ ഖലീഫയായ, അൽ ഇമാമായ ഗുരു എന്ന ശൈഖ്. അപ്പോൾ ചിലരെങ്കിലും ചോദിക്കും അള്ളാഹു ഓക്കെ, അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി ഓക്കെ, അവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചിലര് നിഷേധിക്കും, ചിലര് തർക്കിക്കും, ചിലര് ചോദ്യം ചെയ്യും. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിന് മാത്രമേ ഗുരുവിലൂടെ റസൂലുള്ളാഹിയെയും റസൂലുള്ളാഹിയിലൂടെ അള്ളാഹുവിനെയും അറിയാനുള്ള അവസ്ഥായോഗം വന്നിട്ടുള്ളൂ. ഇനി അങ്ങനെ ഉണ്ടെന്ന് പറയുന്നവരിൽ തന്നെ വലിയൊരു വിഭാഗം സത്യമായും യോഗപുരുഷനായ ഒരു ഗുരുവിനെ ലഭിച്ചവരല്ല. നാട്യങ്ങളിലൂടെ, അഭിനയങ്ങളിലൂടെ, തെരഞ്ഞെടുപ്പുകളിലൂടെ, വേഷവിധാനങ്ങളിലൂടെ ഒക്കെ ഷെയ്ഖായി ആരെയൊക്കെയോ പ്രതിഷ്ഠിക്കും. സ്വാഭാവികമായും അത്തരം ഒരു ഗുരുവിലൂടെ ലഭിക്കുന്നത് ശരിയായ റസൂലുള്ളാഹിയുടെ ദീനല്ല. ശരിയായ റസൂലുള്ളാഹിയെ ലഭിക്കാത്തവർക്ക് അള്ളാഹുവിനെയും അല്ല ശരിക്കും ലഭിക്കുന്നത്, മിഥുകളാണ്, മിഥ്യകളാണ്. ഇവിടെ ഒരൊറ്റ പാഠം ഈ ഹ്രസ്വമായി നമുക്ക് പറയാം. സയ്യിദുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രശസ്തമായ സ്വീകാര്യമായ ഒരു വചനം. അപ്പൊ ഇത് നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല, സൂഫികൾ ഉണ്ടാക്കിയതല്ല, ഇമാമുകൾ ഉണ്ടാക്കിയതല്ല, അള്ളാഹുവിന്റെ അധ്യാപനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അൽ ഇമാമുൽ ബുഖാരി അദ്ദേഹത്തിന്റെ കിതാബു താരിഖിൽ, അൽ ഇമാമു തിർമിദി തന്റെ സുനനിൽ, അതുപോലെ വിവിധ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്വീകാര്യമായി വന്ന ഹദീസാണ്. ഇത് അടിസ്ഥാനമാണ്. അല്ലാഹു റസൂലുള്ളാഹി വലിയുള്ളാഹി, വലിയുള്ളാഹി മുഖേന റസൂലുള്ളാഹി അറിയുക, റസൂലുള്ളാഹിയിലൂടെ അല്ലാഹുവിനെ ലഭിക്കുക. ഈ ത്രയങ്ങൾ എന്താണ് അവസരം? ഗുരുവിനെയും കൂടി ലഭിച്ച ഭാഗ്യവാന്മാർ ഇതൊരു അടിസ്ഥാന മുദ്രാവാക്യമായി നെഞ്ചിലേക്കണം. അശ്വത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തു, തിരുനബി പറയുന്നു അഹിബ്ബുല്ലാഹ് വഅഹിബ്ബൂനി വഅഹിബ്ബു അഹ്ല ബൈതി. ഇത്രയും സ്ഫുടമായി വ്യക്തമായി തിരുനബിയുടെ ഹദീസ്
സ്വീകാര്യമായ അധ്യാപനം ഉണ്ടെങ്കിൽ പിന്നെ നിലനിർത്തിക്കുന്നത്. മൂന്ന് ഹുബുകളാണ് ഇവിടെ. ഹദീസിന്റെ പൂർണ്ണത എങ്ങനെയാണ്? അഹിബ്ബുല്ലാഹ, കാരണം പറയുന്നു, ലിമാ യഹുദൂക്കും മിൻ നിഅമി, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുകയും അല്ലാഹുവിനെ പ്രണയിക്കുകയും അല്ലാഹുവിനെ കൊണ്ടുനടക്കുകയും. അതിനെന്താ കാരണം? ലിമാ യഹുദൂക്കും മിൻ നിഅമി, അല്ലാഹു അവന്റെ അനുഗ്രഹ കടാക്ഷങ്ങളിൽ നിന്ന് നിങ്ങളെ ആവോളം കടാക്ഷിച്ചിരിക്കുന്നു. ലിമാ യഹുദൂക്കും മിൻ നിഅമി, അവന്റെ ഞാനത്തുകളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ വല്ലാതെ കടാക്ഷിച്ചിരിക്കുന്നു. അപ്പൊ മൗലികമായ ഹുബ്ബ്, അടിസ്ഥാനപരമായ ഹുബ്ബിന് അറിയാനേ ഉള്ളൂ അല്ലാഹ്. അതുകൊണ്ടാണ് അൽഹംദു ലില്ലാ, ഏത് അനുഗ്രഹത്തിന്റെ പേരിലും അതിന്റെ അടിസ്ഥാന ധാതാവ് അല്ലാഹു മാത്രമാണ്. ഇതാണ് തൗഹീദ്. അഹിബ്ബുല്ലാഹ് ലിമാ യഹുദൂക്കും മിൻ നിഅമി. ഈ ഹദീസ് സത്യത്തിൽ ഫ്രെയിം ചെയ്ത് ഇസ്ലാമിക സൊസൈറ്റിയുടെ കൽഭാഗങ്ങളിൽ സൂക്ഷിക്കപ്പെടണം. ഒന്ന്, അഹിബ്ബുല്ലാഹ്, എന്തുകൊണ്ട്? അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, ഹിദായത്തും ഭൗതികതയും ബുദ്ധിയും ആരോഗ്യവും പണവും എല്ലാം അല്ലാഹുവാണ് നിങ്ങൾക്ക് മൗലികമായി അടിസ്ഥാനപരമായി തന്നത്. എന്നാൽ അടുത്ത വാക്ക് എന്നെ നിങ്ങൾ പ്രണയിക്കുകയും എന്നെ നിങ്ങൾ ഹുബ്ബ് ചെയ്യുകയും എന്നെ നിങ്ങൾ കൊണ്ടു നടക്കുകയും എന്നെ നിങ്ങൾ അനുസരിക്കുകയും എന്നെ നിങ്ങൾ പിന്തുടരുകയും, അതൊക്കെ ആ ഹുബ്ബിന്റെ തലത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്. അതെന്ത് പറഞ്ഞു അല്ലാഹു? അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു? അഹിബ്ബുല്ലാഹ്. ഓക്കെ, റെഡി. അപ്പൊ അല്ലാഹുവിനെ മാത്രം കൊണ്ടു നടക്കുന്നവർക്ക് സിദ്ദാബാ. വഅഹിബ്ബൂനീ, എന്നെയും നിങ്ങൾ ഹുബ്ബ് ചെയ്യണം. അപ്പോൾ റസൂലുള്ളാഹിയേയും കൂടെ ഹുബ്ബ് ചെയ്യുമ്പോഴേ അല്ലാഹുവിലുള്ള ഹുബ്ബ് അർത്ഥമാകുകയുള്ളൂ. അതിന് കാരണമാണ് ഈ ഹദീസിന്റെ പ്രത്യേകത, ബിഹുബ്ബില്ലാ, നിങ്ങൾ എന്നെ ഹുബ്ബ് ചെയ്യുന്നത് മൗലികമായല്ല, എനിക്ക് ദാത്തിയായ സ്വയം സിദ്ധമായ ഒരു ഗുണവുമില്ല, അല്ലെങ്കിൽ തുലാത്തില്ല എനിക്ക്, ദാത്തിയത്തില്ല എനിക്ക്, സർവദീയത്തില്ല എനിക്ക്, മറിച്ച് എത്തുണ്ട് എന്റെ കയ്യിൽ ബിഹുബ്ബില്ല, അല്ലാഹു എന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതിന്റെ പേര് ഒരർത്ഥം. മറ്റൊരർത്ഥം, അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെയും സ്നേഹിക്കണം. ഈ ഹദീസ് ഒരു ഇമാം പറഞ്ഞതല്ല, ഒരു സൂഫി ഗുരു പഠിപ്പിച്ചതല്ല. അഹിബ്ബുല്ലാഹ്, അടുത്ത സ്റ്റേജ്, വഅഹിബ്ബൂനീ, എന്നെ നിങ്ങൾ ഹുബ്ബ് ചെയ്യുവീൻ. എന്തുകൊണ്ട്? ബിഹുബ്ബില്ലാ, അല്ലാഹുവിനെ നിങ്ങൾ പ്രണയിക്കുന്നവരാണെങ്കിൽ. ഇതൊക്കെ ഖുർആനിന്റെ സാക്ഷ്യ മൊഴികളുടെ ഭാഷ്യങ്ങളാണ്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനീ യുഹിബ്ബുക്കുമുല്ലാഹ്. ഇനി അടുത്ത വാക്ക് വഅഹിബ്ബു അഹ്ലബൈതി. ഇതാണ് മുസ്ലിംകളിലെ ഭൂരിപക്ഷത്തിന് പൂരിപ്പിക്കാൻ കഴിയാതെ വിട്ടുപോയ ഭാഗം. അല്ലാഹു അഭിപ്രായ വ്യത്യാസമില്ല. റസൂലുള്ളാഹി ചെറിയ ചെറിയ വ്യാഖ്യാന വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മുഹമ്മദുൻ പ്രവാചകൻ, അവിടുന്ന് ഇങ്ങോട്ടില്ല, പൂർണ്ണമല്ല. ഒരു സംഭവത്തിന് മൂന്ന് മുഖങ്ങൾ ഉണ്ടെങ്കിൽ മൂന്നും കൂടെ കൂടുമ്പോഴേ പൂർണ്ണമായും അതിനെ ഉൾക്കൊള്ളാൻ കഴിയൂ. ചിലരെങ്കിലും പറയും അല്ലാഹു ഓക്കെ, ഖുർആൻ റസൂലുള്ളാഹി ഓക്കെ, തിരുസുന്നത്ത് ഓക്കെ, ഞങ്ങൾ കൊണ്ടു നടക്കുന്നു. മോനെ, അങ്ങനെയല്ല പഠിപ്പിച്ചത്. പഠിപ്പിക്കപ്പെട്ടതിന്റെ അടിസ്ഥാന രീതി ഇത് സ്വീകാര്യമായ ഹദീസാണ്. എന്താണത്? മൂന്നാമത്തത് പഠിക്കാനാണ് ഇങ്ങനെ പറയുന്നത്. അഹിബ്ബുല്ലാഹ് നമ്പർ വൺ, മൗലികം അൽഉലൂഹിയത്ത്. വഅഹിബ്ബൂനീ റിസാലത്ത്, നുബുവത്ത്. وَأَحِبُّ أَهْلَ بَيْتِي. ഇതാണ് ഗുരുചരിതങ്ങൾ. ഇവിടെ കേരളീയമായ വിജ്ഞാന സദസ്സുകളിൽ നിന്നൊക്കെ അഹ്ലുൽ ബൈത്ത് എന്ന പ്രയോഗത്തിന് പരിമിതമായ ഒരു വ്യാഖ്യാനത്തിൽ അറിയാതെ അകപ്പെട്ടു പോയി. അഹ്ലുൽ ബൈത്ത് എന്നാൽ പ്രവാചക കുടുംബമാണ്.
അങ്ങനെ വരുമ്പോ വ്യാഖ്യാനം കുറച്ച് വലുതായി, അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടായി. അതായത് അഹ്ലുൽ ബൈത്ത് തങ്ങന്മാര് തിരുനബിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടവർ, അവരിൽ അറിവുള്ളവരുണ്ട്, ബോധമുള്ളവരുണ്ട്, ഭക്തിയുള്ളവരുണ്ട്, ഭക്തിയില്ലാത്തവരുണ്ട്, തിരിച്ചറിവുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, പല രീതിയിലുണ്ട്. അപ്പൊ അവരെ സ്നേഹിക്കുക എന്നത്, അവരെ കൊണ്ടു നടക്കുക എന്നത് ഇസ്ലാമിന്റെ ഒരു മൗലിക മുദ്രാവാക്യത്തിൽ ഉൾപ്പെടാൻ സാധ്യതയില്ല എന്ന് നമ്മുടെ സമൂഹം അറിയാതെ തെറ്റിദ്ധരിച്ചു. തിരുത്താൻ ആരും ഉണ്ടായില്ല. ഇവിടെ അഹ്ലുൽ ബൈത്ത് ഖുർആനിൽ പറഞ്ഞ ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലുൽ ബൈത്ത് വയുത്ഹിറകും തത്ഹീറ. അപ്പം ഇന്നത്തെ ഈ ഹൃസ്വമായ സംസാരത്തിൽ എന്തേ പറയുന്നുള്ളൂ, അഹ്ലുൽ ബൈത്ത് ദുർരിയ്യത്തു സയ്യിദിനാ മുഹമ്മദ്, സയ്യിദുനാ ഫാത്തിമ, സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു, ആ സന്തത പരമ്പരകളിലൂടെ വന്ന തിരുനബി കുടുംബത്തിനാണ് ദുർരിയ്യത്ത്. ആ കുടുംബ താവഴി ഓക്കെയാണോ, അന്നസബു ഇലാ റസൂലില്ലാ, അവരൊക്കെ ദുർരിയ്യത്താണ്. ഇൻഷാല്ലാ അവരെല്ലാവരും നമ്മുടെ വിശ്വാസികളുടെ കൺകുളിർമ നൽകുന്ന, ഹൃദയത്തിലും നെഞ്ചുരുത്തുന്ന പുണ്യവാന്മാരാണ്. അവരാരുമാകട്ടെ, അവരിലെ സിരകളിൽ ഒഴുകുന്ന രക്തം സയ്യിദുന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗ്യമാണ്. പക്ഷെ ദുർരിയ്യത്ത് എല്ലാവരും ആരല്ല, ഇത് നബി തന്നെ പഠിപ്പിച്ചതാണ്. ദുർരിയ്യത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആധ്യാത്മിക സത്സ്വഭാവവും സത്ചിന്തയും സത്പ്രവൃത്തിയും നിലനിർത്തുന്നവരാണ് ഐത്വത്ത്. ഹദീസുണ്ട്, അല്ലാഹു സല്ലി അലാ സയ്യിദിന മുഹമ്മദ്, അല്ലാഹു സല്ലി അലാ ദുർരിയ്യത്തി സയ്യിദിന മുഹമ്മദ്, അല്ലാഹു സല്ലി അലാ ഐത്വത്തി സയ്യിദിന മുഹമ്മദ്. അപ്പൊ ഇതൊക്കെ കൂടി ഒരു വിഭാഗമാണ്, എന്നാൽ ഒരു വിഭാഗമല്ല. വിച്ഛേദിച്ച് മനസ്സിലാക്കുമ്പോൾ ദുർരിയ്യത്ത് സന്താന പരമ്പരകൾ മാത്രമാണ് എല്ലാവരും. അവരിൽ നിന്നും സ്വലാഹ് കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഐത്വത്ത്. അവരിൽ നിന്നും ആധ്യാത്മിക പ്രസരണങ്ങൾ ലഭിച്ച, അൻവാറുകൾ ലഭിച്ച, തിരുനബിയുടെ സ്വകാര്യതയെ പൽപിലേക്ക് ലഭിച്ചവരാണ് അഹ്ലുൽ ബൈത്ത്. വിശാലമായ അർത്ഥത്തിൽ അഹ്ലുൽ ബൈത്ത് ആരാണ്, തിരുനബിയുടെ കുടുംബത്തിൽ എല്ലാവരും. അവരിൽ നിന്ന് സ്വലാഹുള്ളവർ ഐത്വത്ത്, അവരിൽ നിന്ന് ആധ്യാത്മികമായുള്ള ഹസബൻ വനസബൻ ലഭിച്ചവരാണ് അഹ്ലുൽ ബൈത്ത്. പഴയ ചോദ്യങ്ങൾക്ക് മറുപടിയായി അഹ്ലുൽ ബൈത്ത് കസഫീനത്തിൻ നൂർ, സ്വീകാര്യമായ ഹദീസാണ്. എന്റെ അഹ്ലുൽ ബൈത്ത് സയ്യിദ നൂഹിന്റെ കാലഘട്ടത്തിലുള്ള വിമോചനത്തിന്റെ രക്ഷയുടെ നൗകയാണ്. ഫമൻ റക്കിബഹ, ആ അഹ്ലുൽ ബൈത്തിനെ ആരെങ്കിലും ഉപാധിയായി വാഹനമായി അവരുടെ കൂടെ സഞ്ചരിച്ചാൽ നജാ, അവൻ മോക്ഷീയനായി, അവൻ രക്ഷപ്പെട്ടു. ആരെങ്കിലും മനഃപൂർവ്വം അഹ്ലുൽ ബൈത്തിനെ അവഗണിച്ചാൽ, അതായത് റസൂലുള്ളാഹി പറഞ്ഞ മൂന്നംഗമാണ് അഹിബുല്ലാഹ വഅഹിബുനി വഅഹിബു അഹ്ല ബൈത്തി, അത് സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ ഹലക്, അവൻ നശിച്ചു. അപ്പൊ അഹ്ലുൽ ബൈത്ത് എന്നത് സിർന്ന് ലഭിച്ച ആധ്യാത്മിക ഗുണങ്ങളെ അള്ളാഹു നിയോഗഭാഗ്യമായി സമ്മാനിച്ച സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അവിടുത്തെ മാതൃ പിതൃ പരമ്പരയൊക്കെ ചെന്ന് വിടുന്നത് റസൂലുള്ളാഹിയിലേക്കാണ്, ഫാത്തിമ ബീവിയിലേക്കാണ്. അങ്ങനെ വരുമ്പോൾ ദുർരിയ്യത്താണ്. എന്നാൽ ആ ദുർരിയ്യത്ത് എന്ന ഗുണത്തിൽ നിന്നും സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു എന്തുണ്ട്? ഇൽമു കൊണ്ട്, തഖ്വ കൊണ്ട്, സ്വലാഹ് കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അപ്പൊ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ആരാണ്? ദുർരിയ്യത്തുമാണ്, ഐത്വത്തുമാണ്. എന്നാൽ തിരുനബിയുടെ ആധ്യാത്മിക സ്വകാര്യതയെ ലഭിക്കുകയും നിയോഗബാധ്യത്തിലേക്ക് എത്തുകയും ചെയ്താലോ വജദ്ദി റസൂലുള്ളാഹി ഫിൽ അസ്ലി റബ്ബാനി, അടിസ്ഥാനപരമായി എന്റെ ആധ്യാത്മിക ശിക്ഷണം എനിക്ക് നൽകുന്നത് എന്റെ വലിയുപ്പയായ സയ്യിദുന റസൂലുള്ളാഹിയാണ്. അപ്പൊ സയ്യിദുന അബ്ദുൽ ഖാദിർ ജീലാനിക്ക് എന്തുണ്ട്? ദുർരിയ്യത്ത് എന്ന ഗുണമുണ്ട്, ഇത്തരത്ത് എന്ന ഗുണമുണ്ട്, അഹ്ലുൽ ബൈത്ത് എന്ന ഈ ഹദീസിൽ പറഞ്ഞ അവരാണ്, എല്ലാവരും അല്ലാണ്ട്.
أحب الله وأحبني وأحب أهل بيتي بحبي. أنت كارمان دار. نينغال إنس نهي كندا برا. نينغال إنس نهي كندا برا. إيس نهي هتنيا بيت شتيل نينغال إنس أهل بيت إنس نهي كام. أبا أهل بيت إنس نهي أستانا بريوعة تيل تنماري إنس ما أنصارنا بكرة ده. ويندو تكل تنماري إنس ما أبتدت تيل بريجي كار. إن شاء الله أبى لا أبغى مهان مرة. എന്തായാലും അവരെ ആദരിക്കാനും സ്നേഹിക്കാനും വിശ്വാസികൾ ബാധ്യസ്ഥരുമാണ്. എന്നാൽ എല്ലാ ദുരീയത്തും എന്തല്ല? ഐത്വത്ത് അല്ല. എല്ലാ ദുരീയത്തും എല്ലാ ഐത്വത്തും ആരല്ല? സാങ്കേതിക പ്രയോഗത്തിലെ അഹ്ലുൽ ബൈത്ത്. അപ്പൊ ഖുർആനിൽ പറഞ്ഞു, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലുൽ ബൈത്ത്. അതാണ് അഹ്ലുൽ ബൈത്ത്. അതാരാണ്? വയുദ്ദഹിറകും തദ്ഹീറാ. എല്ലാ മാലിന്യങ്ങളിൽ നിന്നും എല്ലാ വിശ്വാസ ചാവല്യങ്ങളിൽ നിന്നും എല്ലാ ദുർഗുണ മനോഘട്ടങ്ങളിൽ നിന്നും നിങ്ങളെ അല്ലാഹു തആല സംരക്ഷിച്ചിരിക്കുന്നു, സംശുദ്ധീകരിച്ചിരിക്കുന്നു. ആ സംശുദ്ധീകരണം ലഭിച്ച അഹ്ലുബൈ. അപ്പോൾ ഈ ഹദീസ് പാഠത്തിന്റെ രത്നം, അതിന്റെ രത്ന ചുരുക്കം അല്ലാഹ് റസൂലുള്ളാഹ് അഹ്ലുബൈ. ഇവിടെ ശരിയായ ഒരു ഗുരുവിനെ ലഭിച്ചവർ പറയും, അഹ്ലുൽ ബൈത്താണ് എന്റെ ഗുരു, അഹ്ലുൽ ബൈത്തിൽപ്പെട്ടയാളാണ് എന്റെ ഗുരു. സെയ്ദി അബ്ദുൽ ഖാദിർ ജീലാനി ആകട്ടെ, സെയ്ദി അഹ്മദുൽ ഖദീർ റിഫാഇ ആകട്ടെ, സെയ്ദി അഹ്മദുൽ ബദവി ആകട്ടെ, സെയ്ദി ഇബ്രാഹിം അൽ സൂഫി ആകട്ടെ, സെയ്ദി അബ്ദുൽ ഹസൻ ഷാമി ആകട്ടെ, റളിയല്ലാഹു അൻഹും, അവരോ അവരുടെ മാർഗ രൂപങ്ങളെ പരിപാലിക്കുന്നവരോ ആയ ആ താവഴികളിലുള്ളവർ അവരെ ഉൾക്കൊള്ളുന്നവരും അവരെ കൊണ്ടു നടക്കുന്നവരും. ഇനി ഈ ഹദീസ് ഒന്നുകൂടി അർത്ഥം വെച്ച് നോക്കിയാൽ, ഇവിടെ അള്ളാഹുവിനെ മാത്രം കൊണ്ടു നടക്കുന്നവർ ഈ ഹദീസിന്റെ 33% ഉൾക്കൊണ്ടിട്ടുള്ളൂ. അള്ളാഹുവിനെയും റസൂലിനെയും കൂടി കൊണ്ടു നടക്കുന്നവരാണെന്ന് പറയുന്നവരോ അവർക്ക് 66% ഉള്ളൂ. എന്തുകൊണ്ട്? നിങ്ങൾ പറയുകയല്ലേ എന്ന് സൂഫി ബോധമുള്ളവരോട് സംസാരിക്കുമ്പോൾ, സുഹൃത്തെ ദയവായി അറിയുക, ഇത് ഏതെങ്കിലും സൂഫിയുടെ മൊഴിയല്ല, ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരുടെ വരമൊഴിയല്ല, സ്വീകാര്യമായ ഹദീസാണ്. കാണാതെ പഠിക്കുക. അന്നപ്പോൾ അള്ളാഹുവിനെയും 33, റസൂലുള്ളാഹിയും 33, അപ്പോഴേ പൂർണ്ണതയിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോഴാദ്യം പറഞ്ഞ മാതാപിതാ ഗുരു ദൈവം, പക്ഷെ അതിന്റെ വ്യാഖ്യാനം ഭാരതീയമായി വ്യാഖ്യാനിക്കപ്പെടുന്ന രൂപത്തിലല്ല, മറിച്ച് മാതാവിനെയും പിതാവിനെയും വേണ്ടതുപോലെ കൊണ്ടു നടന്ന് പരിപാലിച്ച് അവര് കാട്ടിത്തരുന്ന അധ്യാപന ശിക്ഷണത്തിൽ നിന്ന് ഒരു ഗുരുവിനെ കണ്ടെത്തി ആ ഗുരുവിലൂടെ ദൈവത്തെ അറിയുക, അല്ലാഹുവിനെ അറിയുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബിയുടെ ഈ ഹദീസ് കാണാതെ ഒന്നുകൂടി മനനം ചെയ്യുക. അഹിബ്ബുല്ലാഹ ലിമാ യബ്ദൂകും മിൻ നിഅമി വഅഹിബ്ബൂനി ബിഹുബ്ബില്ലാഹി വഅഹിബ്ബു അഹ്ല ബൈതി ബിഹുബ്ബി. നമ്മൾ ആരോടും തർക്കിക്കുന്നവരല്ല. സൂഫി മനോഗതത്തിൽ സൗഭാഗ്യം ലഭിച്ചവർ ആരോടും വിവാദത്തിലുമില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം, തിരുനബിയുടെ ഈ അടിസ്ഥാന വചനം ഇമാം ബുഖാരി നിവേദനം ചെയ്ത, ഇമാം തിർമിദി നിവേദനം ചെയ്ത ഈ അറിയപ്പെട്ട ഹദീസിന്റെ വെളിച്ചമാണ് നമ്മുടെ അടിസ്ഥാന ദർശനം. അഹ്ലുൽ ബൈത്ത് ഓക്കെ, തിരുനബിയുടെ താവഴിയിലുള്ള ഏതെങ്കിലും ഒരു ആധ്യാത്മിക ഗുരുവര്യനെ വരിച്ചവരാണ്. അൽഇമാം, അൽവാരിഫ്, അൽഖലീഫ, ഇസ്ലാമിക സാങ്കേതിക പ്രയോഗത്തിൽ ഏത് സ്ഥാനവും പറയാം, അശ്ശൈഖ് ഏത് രീതിയിലും പറയാം. അപ്പൊ നമ്മുടെ കയ്യിൽ മൂന്നുമുണ്ട് ഇൻഷാഅല്ലാഹ്. ഈ ഒരു വിഷയം ഇങ്ങനെ പഠിച്ചാൽ ഒരു വിവാദത്തിന്റെ ആവശ്യമില്ല. ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് പ്രമുഖരായ നിവേദകന്മാരെല്ലാവരും സമ്മതിച്ചതാണ്. അപ്പോഴും അഹ്ലുൽ ബൈത്തിനെ കൊണ്ടടക്ക, സ്നേഹിക്ക, ആദരിക്ക, അവരിൽ നിന്ന്
رسول الله ہی ہے اب یہ تمہیں لیپ پہلے کی رچہ دیوگا آ رسول اللہ ہی بھینے آ رسول اللہ ہی الحمد رب آیا رب محمد ان قرآن الحدیث پرمان نے لوگا پڑھ پکنا جنہیں بھی اڑے رب ادھلنے آنا پڑھا رب پچھا حدیث لکھوں میں ناکنے پڑھے ہوگا مانو بخاری لکھوں میں سلطن رب محمد فلا رب محمد محمد ان رب دینے آنا سلطیو ناکتو ഏകനായ അള്ളാഹു റബ്ബായി കൽബിൽ വരണമെങ്കിൽ മുഹമ്മദിന്റെ റബ്ബായി വരണം. മുഹമ്മദ് ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദിനെ റസൂലുള്ളാഹിയായി കൽബിൽ വരിക്കണമെങ്കിൽ അഹ്ലുൽ ബൈത്ത് തൗഹീദ് ലഭിച്ച മഹാന്മാരായ ഗുരു ജനങ്ങളിലൂടെ അറിയണം. അല്ലാഹുമ്മ ആമീൻ, അല്ലാഹുമ്മ ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി وذريته وأهل بيته وعترته وأزواجه الطاهرات أمهات المؤمنين وسلم تسليما كثيرا كثيرا آمين. والسلام عليكم ورحمة الله وبركاته.